നമസ്കാരം. നടിക്കെതിരായ ലൈംഗികാതിക്രമ കേസിൽ പ്രധാന തെളിവായ മെമ്മറി കാർഡിലെ ദൃശ്യങ്ങളടങ്ങിയ ഫയലുകൾ കോടതിയുടെ കസ്റ്റഡിയിലിരിക്കെ തുറന്നതായി പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജിയുടെ അന്വേഷണ റിപ്പോർട്ട്. അതിജീവിതയായ നടിയുടെ പരാതിയും കേസിലെ മുഖ്യ സാക്ഷികളിൽ ഒരാളായ സംവിധായകൻ പി ബാലചന്ദ്രകുമാറിന്റെ മൊഴികളും ശരിവച്ചാണ് വിചാരണ കോടതി ജഡ്ജി ജനുവരി 8 ഹൈക്കോടതിക്ക് റിപ്പോർട്ട് നൽകിയത്. ഒരു ഹൈക്കോടതി ജഡ്ജിയുമായി ബന്ധപ്പെട്ട മൊഴികളും റിപ്പോർട്ടിലുണ്ടെന്നാണ് സൂചന. തന്റെ ആരോപണങ്ങൾ ശരിവെക്കുന്നുണ്ടെങ്കിലും ഈ അന്വേഷണത്തിന്റെ നിയമപരമായ സാധുത ചോദ്യം ചെയ്ത് അതിജീവിത വീണ്ടും ഹൈക്കോടതിയെ സമീപിച്ചു. റിപ്പോർട്ട് റദ്ദാക്കണമെന്നും IG റാങ്കിൽ കുറയാത്ത ഓഫീസറുടെ നേതൃത്വത്തിൽ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലുള്ള അന്വേഷണം വേണമെന്നും ആവശ്യപ്പെട്ടുള്ള ഹർജി നാളെ പരിഗണിക്കും. മെമ്മറി കാർഡ് കോടതിയുടെ കസ്റ്റഡിയിലിരിക്കെ 3 തവണ പരിശോധിക്കപ്പെട്ടതായി അന്വേഷണ റിപ്പോർട്ടിലുണ്ടെന്ന് ഹർജിയിൽ പറയുന്നു. 2018 ജനുവരി 9 രാത്രി 9:56 അങ്കമാലി മജിസ്ട്രേറ്റ് ലീന റഷീദും ഡിസംബർ 13 രാത്രി 10:58 എറണാകുളം സെഷൻസ് കോടതി ബെഞ്ച് ക്ലർക്ക് മഹേഷ് മോഹനും 2021 ജൂലൈ 19 പകൽ വിചാരണ കോടതി ശിരസ്ഥദാർ താജുദ്ദീനും പരിശോധിച്ചിട്ടുണ്ടെന്നാണ് വിവരം. കേസ് ആദ്യം പരിഗണിച്ച അങ്കമാലി മജിസ്ട്രേറ്റ് ലീവ് കഴിഞ്ഞ് തിരിച്ചെത്തിയ 2017 മാർച്ച് 5 മുതൽ തെളിവുകൾ അട്ടിമറിക്കാൻ പ്രതിഭാഗം നടത്തിയ നീക്കങ്ങൾ പരിശോധിക്കണമെന്നാണ് അതിജീവിതയുടെ ആവശ്യം. മെമ്മറി കാർഡ് പരിശോധിക്കുന്നത് സംബന്ധിച്ച് അന്നത്തെ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജിയുടെ നിർദ്ദേശങ്ങളുടെ വിവരങ്ങൾ മഹേഷ് മോഹന്റെ മൊഴികളിലുണ്ട്. എന്നാൽ ഇപ്പോൾ ഹൈക്കോടതി ജഡ്ജിയായ അദ്ദേഹത്തിന്റെ വിശദീകരണം റിപ്പോർട്ടിൽ ചേർത്തിട്ടില്ല. അതിജീവിതയുടെ 3 ഗുരുതര ആരോപണങ്ങൾ ഇവയാണ്. 1, കേസിൽ സർക്കാർ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ നിയമിച്ച ശേഷവും അദ്ദേഹത്തെ വിവരം അറിയിക്കാതെ പ്രതിഭാഗത്തിനു വേണ്ടി അങ്കമാലി മജിസ്ട്രേറ്റ് കോടതി ചേംബറിൽ മെമ്മറി കാർഡ് തുറന്ന് പരിശോധിച്ചു. 2, മജിസ്ട്രേറ്റിന്റെ കസ്റ്റഡിയിലായിരുന്ന മെമ്മറി കാർഡ് കോടതിക്ക് പുറത്ത് കൊണ്ടുപോയി. 3, കേസ് കോടതിയുടെ പരിഗണനയ്ക്ക് വരാത്ത ദിവസം പ്രോസിക്യൂഷനെ അറിയിക്കാതെ മെമ്മറി കാർഡ് തുറന്ന് പരിശോധിച്ചു. അതേസമയം സഹപ്രവർത്തകരായ ജുഡീഷ്യൽ ഓഫീസർമാരെയും ജീവനക്കാരെയും സംരക്ഷിക്കുന്ന തരത്തിലാണ് റിപ്പോർട്ടെന്ന് അതിജീവിത ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയിൽ ആരോപിച്ചു. തന്നെ പങ്കെടുപ്പിക്കാതെയും അന്വേഷണ ഏജൻസികളുടെ സഹായം തേടാതെയുമാണ് അന്വേഷണം നടത്തിയത്. അന്വേഷണ റിപ്പോർട്ടിന്റെ പകർപ്പ് ലഭിച്ചതുപോലും കോടതി നിർദ്ദേശിച്ച ശേഷമാണ്. മൊഴിപ്പകർപ്പ് തന്നിട്ടില്ല. അങ്കമാലി മജിസ്ട്രേറ്റ് നൽകിയ മൊഴി ആരും ചോദ്യം ചെയ്തിട്ടില്ല. തന്റെ ഫോൺ നശിപ്പിച്ചെന്ന മഹേഷും ഫോൺ യാത്രയ്ക്കിടെ നഷ്ടപ്പെട്ടെന്ന് താജുദ്ദീനും മൊഴി നൽകി. മറ്റു പരിശോധനകളില്ലാതെ ഇവ അതേപടി വിശ്വസിച്ച് റിപ്പോർട്ട് തയ്യാറാക്കി. വിചാരണയിൽ നിന്നുള്ള തെളിവുകളും രേഖകളും എൻക്വയറിയിൽ കൂട്ടിക്കുഴച്ചത് വിചാരണയിൽ പ്രതിഭാഗത്തിന് നേട്ടമാകും. മെമ്മറി കാർഡ് അനധികൃതമായി പരിശോധിച്ച കാര്യം ശ്രദ്ധയിൽപ്പെട്ട ഉടൻ റിപ്പോർട്ട് ചെയ്യാതിരുന്നതിൽ എൻക്വയറി ഓഫീസർക്കും വീഴ്ചയുണ്ട്.